ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, രണ്ടാമത്തെ മാർഗമേതാ, രണ്ടാമത്തെ മാർഗമേതാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, സ്വർഗത്തിന് മനോഹരമാകുന്ന ഒരു ഭവനം വേണോ പ്രിയപ്പെട്ടവരെ, വീട് വേണോ പ്രിയപ്പെട്ടവരെ, അതിനുള്ള മാർഗമെന്താ, അതിനുള്ള മാർഗമെന്താ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളെ പ്രിയമുള്ളവരെ പറയുകയാണ്, സുന്നത്ത് നമസ്കാരമുണ്ടല്ലോ, സുന്നത്ത് നമസ്കാരമുണ്ടല്ലോ, റവാതീബ് നമസ്കാരമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ നിർവഹിച്ചാൽ അൽഹംദുലില്ലാഹ്, സ്വർഗത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരമാകുന്ന മണിമാളികയുണ്ടല്ലോ തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാണ്, പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ്, മോനെ സുന്നത്ത് നമസ്കാരമുണ്ടല്ലോ, നമസ്കരിക്കണേ, നമസ്കരിക്കണേ, നമസ്കരിക്കണേ. നീ നമസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ്, സ്വർഗത്തിലെ ഭവനമാണ്. എത്രയോ ചങ്ങാതിമാരാണ് പ്രിയപ്പെട്ടവര്, പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാണ്, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാണ്. അസ്സലാ എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു വരാതെ വീട്ടിലെന്റെ പ്രിയപ്പെട്ടവരെ കിടന്നുറങ്ങുന്നവരോട് പറയുകയാ, പറയുകയാ, വേണ്ടടാ, സ്വർഗത്തിൽ ഭവനമില്ലടാ ചെറുപ്പക്കാരാ, സ്വർഗത്തിൽ നിനക്ക് കടക്കാൻ കഴിയൂല. എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്തു ചെമ്പിന്റെ തറയിലു സൂര്യന്റെ കീഴിലു പേടിച്ച് വരങ്കലിച്ചു കൊണ്ട് നിൽക്കുമ്പോ മോനെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല, കടക്കാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, പടച്ചവരെ പള്ളിയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ കടന്നു ചെല്ലടേ, അവിടെ ചെന്നുകൊണ്ട് ഫനാ പറയല്ലേ, അവിടെ ചെന്നുകൊണ്ട് ഫസാദ് പറയല്ലേ. ചില ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിലേക്ക് നേരത്തെ കടന്നു വരുന്നതോ, എന്നിട്ടാ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഉസ്താദിന്റെ പച്ചയിറച്ചി തിന്നുന്നവരാ, മുത്തല്ലിമീങ്ങളുടെ പച്ചയിറച്ചി തിന്നുന്നവരാ, കമ്മറ്റിക്കാരുടെ പച്ചയിറച്ചി തിന്നുന്നവരാ, മോനെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് സംസാരിക്കല്ലേ. ഈ മനോഹരമാകുന്ന 300-ന്റെ പരിസരത്ത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭവനമേതാ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീടേതാ, അത് ഹദീബിന്റെ വീടല്ല, പ്രസിഡന്റിന്റെ വീടല്ല, സെക്രട്ടറിയുടെ വീടല്ല, കമ്മിറ്റിയുടെ വീടല്ല, നാട്ടുകാരുടെ വീടല്ല, ആരുടെയെന്നറിയോ, ആരുടെതെന്നറിയോ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബിതങ്ങൾ പറയുകയാണ്, അഫ്ളലുൽ ബിലാദിലല്ലാഹി മസാജിദുഹാ, ഈ മനോഹരമാകുന്ന അങ്കണി മുഖറം 300-ന്റെ പരിസരത്ത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീടേതാ, മസാജിദുഹാ, പള്ളികളാണ് മോനെ, പള്ളികളാണ് മോനെ. ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്നപ്പോ ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര് എത്രയോ മനോഹരമാകുന്ന രീതിയില് ഈ പള്ളി എന്നെ പ്രിയപ്പെട്ടവര് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചല്ലോ മോനെ, സന്തോഷിച്ചോ, സന്തോഷിച്ചോ. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പള്ളിയാ, അതുകൊണ്ട് ആ പള്ളിയിലേക്ക് നേരത്തെ കടന്നു വന്നിട്ട് വാപ്പാ സുന്നത്തുണ്ടല്ലോ നമസ്കരിച്ചു കൊള്ളുക. പടച്ചവനെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ്, വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളവയിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ട് നേരത്തെയുണ്ടല്ലോ, നേരത്തെയുണ്ടല്ലോ മുസല്ലയിലേക്ക് കയറിയിരുന്നിട്ട് സുന്നത്തുണ്ടല്ലോ നമസ്കരിച്ചു കൊള്ളുക. എന്നാൽ എന്നാൽ
പടച്ചവനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, മോനെ സ്വർഗത്തില് ഒരു ഭവനമുണ്ടടോ, ഭവനമുണ്ടടാ. ആരെങ്കിലും ഒരാൾ യഥാർത്ഥമായി കൃത്യമായി സുന്നത്ത് നിസ്കാരം ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചാൽ ആദരവാകുന്ന പ്രവാചകം പറയുന്നു, മോനെ നിനക്ക് സ്വർഗത്തിൽ വീടുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അഫ്ളലുൽ ബിലാദിയിൽ അല്ലാഹു മസാജിദുഹ, ഈ മനോഹരമാകുന്ന 300-ന്റെ പരിസരത്ത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരുടെ വീടാ? ആരുടെ വീടാ? പ്രസിഡന്റിന്റെ വീടാ? അല്ലപ്പ. സെക്രട്ടറിയുടെ വീടാ? അല്ലപ്പ. ട്രഷറിന്റെ വീടാ? അല്ല. ആരുടെ വീട്? എന്റെ വീടാ? ഖതീബിന്റെ വീടാ? അല്ല. ആരുടെ വീടാ? ഈ മനോഹരമാകുന്ന പള്ളിയാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ചില ആളുകള് ഈ പള്ളിയിൽ നേരത്തെ വരും, നേരത്തെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഉസ്താദിന്റെ പച്ചിറച്ചി ഇങ്ങനെ തിന്ന് 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 ജീവിക്കണം ചില ചങ്ങാതി. അല്ലാഹു കാത്തിരിക്കട്ടെ. പാടി നിങ്ങളുണ്ടെന്നല്ല പറഞ്ഞെ, ലൈവിലൂടെ വകള് കേൾക്കുന്നുണ്ട്, ഓർക്കും കൂടിയാ പറയണേ. അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് അനാവശ്യമാകുന്ന സംസാരങ്ങൾ ഒഴിവാക്കിയിട്ട് പള്ളിയിൽ എന്ത് ചെയ്യണം? ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കണം. അല്ലാഹു കാത്തിരിക്കട്ടെ. എല്ലാ പള്ളിയുടെ മുമ്പിൽ ചായക്കട ഉണ്ടാവും, എല്ലാ പള്ളിയുടെ മുമ്പിൽ ചായക്കട ഉണ്ടാവും. ഇവിടെ ഉണ്ടോ ഉസ്താദ് ചായക്കട? നിങ്ങൾ ഭാഗ്യവന്മാരെ ഉണ്ടോ? ഇവിടെ ചായക്കട ഉണ്ട? ഇല്ല. ഒരെണ്ണം ഇട്ട വിജയിക്കോ? ഒരെണ്ണം ഇട്ട വിജയിക്കോ? ഉസ്താദ് ഒരെണ്ണം ഇട്ട വിജയിക്കോ? ഒരെണ്ണം തുടങ്ങി വിജയിച്ചാൽ അള്ളാഹു ഇടാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയണത്, ഈ ചില നാട്ടിലെല്ലാം ചില പള്ളിയുടെ മുമ്പിൽ ഒരു ഒരു ചായക്കട ഉണ്ടാവും. ഈ ചായക്കട എന്തിനപ്പ? ചില ആളുകൾ അസർ നിസ്കരിച്ചിട്ട് ഈ ചായക്കട വന്നിട്ട് ചായ ഓർഡർ ചെയ്യും, കടി ഓർഡർ ചെയ്യൂല. ചായ ഓർഡർ ചെയ്യും, കടി ഓർഡർ ചെയ്യൂല. ചായ കുടിക്കും, പള്ളിയിൽ ഉസ്താദിനെ കുറ്റം പറയും, ഇങ്ങനെ കടിക്കും. ചായ കുടിക്കും, പള്ളിയിലെ കമ്പറ്റിക്കാരെ ഇങ്ങനെ തിന്നും. ചായ കുടിക്കും, നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ കല്യാണം. അതൊരു ഒരു ശീലമാണ്. ഇപ്പൊ ഞാനൊരു കുറച്ച് മുമ്പ് ഞാനിപ്പോ എന്റെ വീട്ടിൽ ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 25 ദിവസം, ഇന്നത്തെ ദിവസം 25-ാം ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിറങ്ങി. അപ്പൊ ഞാന് വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസം അവസാന സമയത്ത് ഞാനിങ്ങനെ എവിടെയോ വളർന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാറിൽ ഇങ്ങനെ എന്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോ വീടിന്റെ പരിസരത്ത് ഒരു ഫ്ലക്സ് ഇരിക്ക ജനിഷന്, എന്തപ്പോ ഇരിക്കണേ, എന്താ ഇരിക്കണേ? ഇനി ആരെങ്കിലും ഞങ്ങളുടെ കല്യാണം മുടക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാപ്പാണോ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചങ്ങാതി മുടി വളർത്തി ആമീന കണ്ടില്ല കഞ്ചാവാ എന്ന് പറയണ കാലഘട്ടം അള്ളാഹു കാത്തിരിക്കട്ടെ. ഏതെങ്കിലും ചങ്ങാതി ഒന്ന് അണ്ടർവെയറും കാണിച്ചിട്ട് നമ്മുടെ 300-ൽ കൂടെ നടന്നോ കഞ്ചാവാ നമ്മൾ എഴുതരുത്, എഴുതരുത്. ഓന്റെ പ്രായമത നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ അവന് എന്നോടൊരു ചങ്ങാതി കരഞ്ഞിട്ട് പറയും, ഉസ്താദേ എനിക്ക് ഇച്ചിരി തടി കൂടിപ്പോയി, ഉസ്താദേ എനിക്ക് ഇച്ചിരി തടി കൂടിപ്പോയി, ഉസ്താദേ ഞാൻ 2 കൊല്ലമായി ഉസ്താദ് വിവാഹം നോക്കുന്നു, നടക്കണില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്തടാ നാട്ടുകാർ ഞാൻ കഞ്ചാവാണെന്ന് ഉസ്താദേ പറയണേ, അല്ലാഹീമ നൽകട്ടെ. നമുക്ക് അതിന്റെ വേദന അറിയൂല. കല്യാണം നോക്കുമ്പോ അറിയാം അതിന്റെ പാട്. കല്യാണം ഞാൻ ചോദിക്കും, ഇവിടെ ഇരിക്കണം ഉസ്താദുമാർക്ക് നമ്മൾ മാത്രമല്ല ബാച്ചിലർ. ഞാൻ ചോദിക്കട്ടെ ഉസ്താദന്മാരെ, ഈ വിവാഹം നടക്കുന്ന സമയത്ത് പൊണ്ടാട്ടിനെ കിട്ടാൻ വലിയ പാടുണ്ടായിരുന്നോ? പ്രയാസം ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ വരണത് വീട്ടിൽ ക്യൂ കെട്ടോ 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 എന്ന് വെച്ചിട്ട് എന്തേ? അത് ഇൽമിന്റെ ബഹത്ത, അത് ഇൽമിന്റെ ബർക്കത്ത. അല്ലാഹു അല്ലാഹു നമുക്ക് നല്ല ഇണകൾ നൽകട്ടെ. ഇപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ അല്ലെ, ചാരിറ്റി ഒരു ഒരു പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയാ, എന്നെ ആരെങ്കിലും കെട്ടിച്ചു വിടണം, എന്റെ പൈസ ഇല്ല, ഉമ്മിച്ചാടെ പൈസ ഇല്ല, ഞാൻ എത്തീമാ, എന്റെ ഉമ്മിച്ച കൂലിപ്പണി ചെയ്തിട്ടാ ഞങ്ങളെ പോറ്റണത്, ഒരു തരി സ്വർണം പോലും എനിക്ക് ഇടാനില്ല, ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ല, വസ്ത്രം എടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരൊന്ന് കരയുകയാ. അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയണത് അത് അങ്ങനെ ഒരാളും ചെയ്യരുത്. ഒരു പെൺകുട്ടിക്ക് നിക്കാഹ് കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യാം. അല്ലപ്പ അവിടെ പൈസക്കാരില്ലേ? ഞാൻ പറയണത് അവിടുത്തെ കമ്മിറ്റിക്കാരതിന് ഉത്തരവാദിയാണ്. ഈ മഹല്ല അവിടുത്തെ കമ്മിറ്റിക്കാരതിന് ഉത്തരവാദിയാ, അവിടുത്തെ ഉസ്താദന്മാരതിന് ഉത്തരവാദിയാ, അവിടുത്തെ സംഘടനയുടെ പ്രവർത്തകർ അതിന് ഉത്തരവാദിയാ, അവിടുത്തെ ചാരിറ്റി പ്രവർത്തകര് നാളെ പടച്ചോണ്ട് ഹിസാബ് വരേണ്ടി വരും. അതിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ മുമ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ പെണ്ണിന്റെ ആത്മാഭിമാനല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിൽ എനിക്കൊരു അനിയത്തിയുണ്ട്, ഈ ഒരു ഗതികേട് എന്റെ വീട്ടിലാ വരണത്? ഒരു വീഡിയോ എടുത്ത് സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് ഇങ്ങനെ വീഡിയോ ഷെയർ ചെയ്തിട്ട് പൈസ പിരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ വലിയ കഷ്ടം. നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ അതിന് വേണം മുൻപന്തിയിൽ നിൽക്കാൻ. അല്ലാഹു കബൂർ. ഇപ്പൊ ആരൊക്കെ എഴുതുന്നത് കണ്ടു, ഉറൂസുകളൊക്കെ ഭയങ്കര കേമായിട്ട് നടക്കുന്നുണ്ട്, നേർച്ചകളൊക്കെ കേമായിട്ട് നടക്കുന്നുണ്ട്, ഇതിനാരും സഹകരിക്കണം. അത് നമ്മുടെ കുറ്റമല്ല, അത് ആ പള്ളിയുടെ കമ്മിറ്റിക്കാരെ കുറ്റക്കാര്. നമ്മളെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ.